ജ്യോതി, ഒരു ചായ തരോ? അകത്ത് ആരുമില്ല, ഒരു ചായ തരാൻ. എന്റെ ബാല, തിരുവനന്തപുരം, തമ്മിലൻ TC 47/433, ശ്രീനിലയത്തിൽ കുട്ടപ്പൻ നായരുടെ മകൻ ബാലൻ 52 വയസ്സ്, നിര്യാതനായി. ഭാര്യ ഗൗരി, മകൻ ശാർദുൽ. സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 ചാന്തി കവാടത്തിൽ. സഞ്ജയനം വ്യാഴാഴ്ച രാവിലെ 8:30. ഗൗരി, വീട് കണ്ടോ? എന്തോ ഇത്, ഇവിടെ എന്തിനാ ടാർപോളും കസേരയൊക്കെ? ഇതന്നെയാണ് മരണ വീട്. ആ, ഇത് തന്നെ സാധനം ഇറക്കും. അവിടോട്ടാ കിട്ടാ മതി, നേരത്തെ വേണേ. ഇനി ആ ടാർപ്പഞ്ഞ് എടുത്തു, ആ ടാർപ്പ എടുത്ത് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് പെട്ടെന്ന്. ടാർപ്പ എവിടെ? ആ സൈഡിൽ നിന്ന് കയറ്റിയാ മതി. ആൾക്കാരൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും, പെട്ടെന്ന്. ആ കസേര പറക്കട്ടെ, ആ നടക്കാനുള്ള വഴി മാറ്റിട്ട് നിരത്തിയാ കിട്ടാൻ. ആ മുറ്റത്തും കിട്ടാ മതി. നിങ്ങൾ ആ വണ്ടിയും കൂടെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചേ. ആ വണ്ടി ഇരുന്നിടത്ത് കൂടെ 2 കസേര ഇട്ട്. അങ്ങനെ വെച്ച അങ്ങനെ നിരത്തിയിട്. ഇവിടെ ഇത്രയും മതി, ബാക്കി നമുക്ക് അകത്തോട്ട്. ഇത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ആ ടാർപ്പ് എടുത്ത് കെട്ടണേ. ഇങ്ങോട്ടല്ലേ നിൽക്കാം. അണ്ണാ, കോടിയിലടി ഒന്ന് അവിടെ കെട്ടി. ഒരെണ്ണ താഴെ പോസ്റ്റിലൂടെ കെട്ടി. ഇവിടെ വേണ്ടേ? ഒരെണ്ണ കയറി വരുന്ന വഴിയിൽ കെട്ടണ്ടേ? ആ, അവിടെ വേണം. ഇവിടെ കെട്ടി ഞാൻ കൊണ്ടുപോകാം. ഇത് രണ്ടും താഴെ കെട്ടാ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. എപ്പോഴാ സംഭവം? ഇന്നലെ രാത്രി അറിഞ്ഞ മുതൽ ഉറക്കം കിട്ടിയിട്ടില്ല. എന്താ നിങ്ങൾ താമസം? നമ്മുടെ മേലയില് സൂണയില്ലേ? സൂണന്റെ വീട് പാലാച്ചിന്നായിരുന്നു. അവിടെ പോയി മുഖം കാണിച്ച വന്നത്. മരണ വെട്ടി പോയിട്ട് പോകുന്നു ശരിയല്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ, നമുക്ക് രണ്ട് വീശിട്ട് വരാം. വൈകുന്നേരം പിടിച്ചു നിൽക്കണം. ചേട്ടൻ വന്നേ, വാ വാടാ, നമുക്കൊരു ഒന്ന്. ഹലോ, ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാങ്ങോട്ട്. ഇടേ ഇടേ ഇടേ, ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒഴിയടേ, കടുപ്പൊന്നും ഒഴുകടേ. എടേ, ടച്ചിങ് ഒന്നും ഇല്ലടേ. സാധനം ഫോർണാട്ടാ. സ്വർണ്ണ സാധനമാണ്, ലോക്കലൊന്നുമല്ല. എനിക്കൂടെ ഒന്ന് ഒഴിയടേ. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തിനാ ഒഴിവാക്കിയത്? ഇനി വല്ല പുലിവാലും വന്നാ നമ്മൾ പിടിക്കേണ്ടി വരും. എന്തോന്ന് പുലിവാല്? നിങ്ങളുടെ രക്തമല്ലേ, കണ്ണി ചൊരല്ലേ, എങ്ങനെ സംസാരിക്കരുത്. നീ ഇങ്ങോട്ട് വന്നേ. കള്ള മോന, നിനക്കെന്നെ വെട്ടിപ്പൊളക്കണല്ലേ.
ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. നീ ഇവിടെ ഇരുന്ന അവരെന്ത് വിചാരിക്കും? ചടങ്ങ് തുടങ്ങാറായോ? ഏട്ടാ എനിക്ക് കാണാൻ വയ്യേട്ട, കരയല്ലേ. എനിക്ക് അറിഞ്ഞിട്ട് എന്ത് കാര്യം, പോയത് പോയി. ആര് പോയെന്നായി പറയണേ? നീ അവിടെ ഗൗരി, നീ ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് തറയിലിരിക്കാൻ പറ്റില്ല. ഇനി ആ ട്രെയിനിൽ പോയിരുന്ന് കൈയും കാലും മരവിച്ച് ഇവളെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പണ്ടേ വാദത്തിന്റെ അസുഖമുള്ള കൊച്ച ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എല്ലാരും ഇവിടുന്ന്? ഞാൻ ഇവിടെ ഇന്നലെ രാത്രി ആഹാരം കഴിച്ചിട്ട് കിടന്നത്. ഭക്ഷണ കാര്യത്തില് ഒരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല. നല്ല ടേസ്റ്റ്. കൊളസ്ട്രോള്, ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ എല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ട്. കഴിഞ്ഞ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞല്ലേ ആഹാരം കുറയ്ക്കണോന്ന്. ഡോക്ടർമാരൊക്കെ പറയും, നീ ഒന്നുകൂടി നോക്കി. അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആലോചിച്ചാ കുറച്ചു കാലം കൂടി ജീവിക്കാം. അച്ഛന് വിശക്കുന്നുണ്ടാവോ? ഓ നിർത്തി നിർത്തി, ആ അതാ നല്ലത്. വെള്ളം കുടിക്കും. ഇവനാണ് എന്നെ ഒന്നും കുളിപ്പിക്കുന്നത്. നീ പോയി ആദ്യം കുളിക്കണം. എപ്പോഴാ ചടങ്ങ്? 4:30. ആ മോഹന, എനിക്ക് നേരത്തെ പോകണം, ഒരു കമ്മിറ്റിയുണ്ട്. തമ്പി ഇവിടെ കാണും, എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ കേട്ടോ. കരയോത്തിന്റെ എഴുതിയിരിക്കുന്നില്ലേ, പേര് എഴുതിയിരിക്കുന്നത്, അതൊന്ന് നടുക്കുവാണ്. അതിനാ കാലിന്, അതെ അതെ, ആ പൂ എടുത്തിട്ട് കഴുത്തിന്റെ ഭാഗത്ത് അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സംപദം രാമം പരമം പരാപരമാനന്ദം പരമാത്മാനം വരദം മഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷ വിഷപിതാമര ശൂജം രഹിതാവിധി സുഖ ഇന്ദിര മനോഹരം മഹിതകടാക്ഷ വിഷപിതാമര ശൂജം ദേഹിതാവധി സുഖ ഇന്ദിര മനോഹരം ശ്യാമളം ജഡമകടോജ്ജലം ശാവശരം കോമളം കരാമ്പുജം പ്രണതോസ്മികം ശാമം. നമസ്കാരം. നമസ്കാരം. പ്രസിഡൻസിന്റെ സെക്രട്ടറിയാണ്. ബോഡി എടുക്കാറായല്ലോ, എന്താ ഇത്ര ലേറ്റ് ആയത്? 2 വർഷമായി മാസവരിയൊക്കെ അടച്ചിട്ട്. ഡ്യൂസുള്ള അടുത്ത് ഞങ്ങൾ പോകാറില്ല. ഇത് പിന്നെ മരണമല്ലേ? ഓ ഓ ശരി. നമസ്കാരം. നമസ്തേ. സുരസഞ്ജസേവി പ്രണതോസ്തിരം രാമം സുരപാദമൂല രഹിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്തിരം രാമം. അത് വേണ്ട, കൂടുതൽ നേരം നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അത് വേണമെന്നില്ലതാ. ഇത് അയാൾ അനിയല്ലേ? ആ വരണം. നമസ്കാരം. ഭാര്യ എവിടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ അല്ല, മരിച്ചുപോയ ബാലുവിന്റെ ഭാര്യ അകത്തുണ്ട്. നമുക്ക് അകത്തോട്ട് കേറാം.
മനുജാകാരം ഹരീം പ്രണദോ സ്മിതം രാമം പവപാവനാഹാരം ഭഗവൽ സ്വരൂപിനം അപ്പുറത്തേക്ക് ഇത് കൗൺസിലറാണ്. ഞാൻ തമ്പി. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ല, ബാലു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട്ടുവളപ്പിൽ തന്നെ അടക്കണമെന്നായിരുന്നു ഏട്ടന്റെ ആഗ്രഹം. ആ, അതൊന്നും നടക്കില്ല. അടുത്തടുത്ത് വീടുകളുള്ളതാ. ശവസംസ്കാരം ഗാന്ധി കവാടത്തിൽ തന്നെ നടത്തണം. എന്താ ശാന്തി കവടം തന്നെ, വേറെ തർക്കമൊന്നുമില്ല. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തീരുമാനിക്കാം. ശരിയെന്നാ, എങ്കിൽ പിന്നെ പറഞ്ഞു പോലെ വാ. ആ, വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. മെമ്പർ തന്നെ എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കും. ഗൗരി, ഗൗരി, നീ അവരോടൊന്ന് പറ, ഞാനിവിടെ തന്നെ ഉണ്ടെന്ന്. അവരിപ്പോ എന്നെ കത്തിക്കും. ഗൗരി, ഗൗരി, നീ ഒന്ന് കേൾക്കുന്നില്ലേ? ഗൗരി ഇല്ലേട്ടോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പോ ശാന്തി കവാടത്തിലാണ് അടക്കം. വെറുപ്പണ്ണ, വേറെ കടുപ്പൊക്കെ സമയമെടുക്കും, പെട്ടെന്ന് കത്തി തീരിയില്ല. തൊണ്ടാണ് നല്ലത്. അതൊന്നും വേണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഇലക്ട്രിക് ശ്മശാനമാണ് നല്ലത്. 2 മണിക്കൂറുണ്ട്, കാര്യങ്ങളെല്ലാം എളുപ്പമാവുന്നു. എന്താ, നമ്മളിപ്പോ തീരുമാനിച്ചതുപോലെ കൃത്യം 4:30 തന്നെ അടക്കം. അല്ല, ഇന്നിപ്പോ ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. ആ, എന്നാ പിന്നെ താമസിക്കണ്ട, ചടങ്ങ് ആരംഭിക്കാം. ഇനി രക്ഷയില്ല, എന്റെ കാര്യത്തിൽ തീരുമാനമായി. ആ, നീത്തൊക്കെ ഒന്ന് പുറത്തേക്ക്. സൈഡിൽ, സൈഡിലോട്ട്, സൈഡിലോട്ട് വെച്ചോ, സൈഡിലോട്ട്. അപ്പൊ എടുക്കട്ടെ, വരാനൊന്നുമില്ലല്ലോ. കത്തിക്കല്ലേ, കത്തിക്കല്ലേ. ഏട്ടാ, ഏട്ടാ, ഇന്നും പതിവ് സ്വപ്നം തന്നെയാ. കുടിക്ക്, എഴുന്നേറ്റ് മുഖം കഴുവാൻ നോക്ക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രഭാത ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 വയസ്സ് കഴിഞ്ഞവരിൽ മരണഭയം കൂടുന്നുവെന്ന് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്താണ് ഡോക്ടർ അതിന് കാരണം? ഒറ്റപ്പെടൽ, ശാരീരിക അസ്വസ്ഥതകൾ, ഡിപ്രഷൻ എന്നിവ സാധാരണ 50 വയസ്സ് കഴിഞ്ഞവർക്കിടയിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. ഓർമ്മക്കുറവും ചിലരിൽ കാണുന്നുണ്ട്. അത് പരിഹരിക്കാനായി കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കണം. ശരിയായ വ്യായാമം, ആഹാര നിയന്ത്രണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള വിനോദങ്ങൾ എന്നിവയിൽ വ്യാപൃതരായാൽ ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ കഴിയും. യോഗ ശീലിക്കുന്നത് നല്ലതാണ്. രാവിലെയുള്ള നടത്തം ശീലമാക്കണം. ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ 50 വയസ്സ് കഴിഞ്ഞാലും ആരോഗ്യവാനായി തന്നെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും.